ഹലോ മാഡം, ഞാൻ ഓക്കെ ഓക്കെ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, എന്താ കാര്യം പറയൂ. മാഡം, ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് പേഴ്സണൽ ലോൺ കൊടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ലോണിന്റെ ആവശ്യമുണ്ടോ? ഇല്ലെന്നേ, എനിക്കിപ്പോ ഒരു ലോണും ആവശ്യമില്ല. മാഡം, ഇല്ല മാഡം, നിങ്ങൾ ഈ ലോണിന് പലിശ ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഡേറ്റിനുള്ളിൽ കെട്ടണമെന്ന ടൈമിംഗ് പോലും ഇല്ല മാഡം. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ബാങ്ക് തുടങ്ങിയിട്ട് 5 കൊല്ലമായി മാഡം. സോ ഞങ്ങളുടെ ബാങ്കിന്റെ 5th anniversary ചില നല്ല കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്ത് ലോൺ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ലോണിന് നിങ്ങൾ സെലക്ട് ആയിരിക്കുന്നു മാഡം, അതിനുവേണ്ടി നിങ്ങൾ വിളിച്ചത് മാഡം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒന്ന് കാശ് തന്നേക്കാം. ഓക്കെ ആണോ മാഡം? ആഹ്, വേണ്ടെന്നേ, എനിക്കിപ്പോ ഒരു ലോണും ആവശ്യമില്ല. അങ്ങനെ പറയരുത് മാഡം. നിങ്ങൾക്ക് 2 ലക്ഷം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ചെറിയ കാർ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും യൂസ് ആകുമല്ലോ മാഡം. തരുന്ന ഓഫർ നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? നിങ്ങൾ എത്ര പണം തരുന്നാ പറഞ്ഞ്? 2 ലക്ഷം കിട്ടും മാഡം. ബേസിക്കായി നോക്കുവാണെങ്കിൽ 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ തരുന്നുണ്ട് മാഡം. പക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ 2 ലാക്സിനോട് എലിജിബിൾ ആയിരിക്കുന്നു മാഡം. ഓക്കെ, ശരി. ആ ലോണിന് വേണ്ടി ഞാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സാ തരേണ്ടത്? പ്രൂഫ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അങ്ങനെ ഒന്നിനും ആവശ്യമില്ല മാഡം. നിങ്ങൾ അഡ്രസ് തരുവാണെങ്കിൽ ഞങ്ങളുടെ ബാങ്കിന്റെ ആൾ വന്ന് നേരിട്ട് തന്നെ കാശ് തരും മാഡം. പിന്നെ നിങ്ങളുടെ കടം നിങ്ങൾ കുറച്ച് കുറച്ചായി അടച്ചേക്കാം മാഡം, കാരണം നിങ്ങൾക്ക് ഇതില് പലിശയില്ലല്ലോ. അത് ശരിയാണല്ലോ. മാഡം, നിങ്ങളിപ്പോ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു ഹൗസ് വൈഫാണ്. ഓ, ഓക്കെ മാഡം. മാഡം, ഈ പേഴ്സണൽ ലോൺ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാലോ, ലൈക്ക് ചെറിയതായി പലചരക്ക് കട, അല്ലെങ്കിൽ ബേക്കറി, ഫാൻസി ഷോപ്പ്, അതുപോലെ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കാശ് കിട്ടില്ല മാഡം. നിങ്ങൾ പറഞ്ഞതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഞാനീ ലോൺ വാങ്ങുന്ന കാര്യം എന്റെ ഭർത്താവിനറിഞ്ഞാ എന്നെ അദ്ദേഹം കൊന്നുകളയും. അങ്ങനെയാണോ? അപ്പോ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയണ്ട മാഡം, ഞങ്ങളും ഒന്നും പറയില്ല മാഡം. ഓക്കെ, എന്നാ പിന്നെ ഞാൻ എന്റെ അഡ്രസ് പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ അഡ്രസ് എന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി മാഡം, ഞാൻ തന്നെ നേരിട്ട് വരാം. ഓക്കെ, എന്നാ ഞാൻ പിന്നെ വാട്സപ്പിൽ അയച്ചേക്കാം. ഓക്കെ മാഡം. ലോൺ തരാന്ന് പറയുന്നു, പലിശ വേണ്ടെന്നും പറയുന്നു, മാത്രമല്ല എപ്പ സാധിക്കുമോ അപ്പ തിരിച്ചടച്ചാ മതിയെന്നും പറയുന്നു. നല്ല ഓഫറൊക്കെയാ, പക്ഷെ അദ്ദേഹത്തിനറിഞ്ഞ പ്രശ്നമാണല്ലോ. എങ്ങനെയെങ്കിലും അദ്ദേഹം അറിയാതെ നോക്കണം. ഈ പൈസ കിട്ടിയാ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. കിട്ടട്ടെ, എന്നിട്ട് നോക്കാം. ആരാ നിങ്ങള്? മാഡം, ഞാൻ ബാങ്കിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് കോൾ ചെയ്തിരുന്നില്ലേ ലോണിന്റെ വിഷയമായിട്ട്? ഓ, അത് നിങ്ങളാണോ? ആ, ഞാനാണ്. വരൂ, അകത്തേക്ക് വരൂ. താങ്ക്സ് മാഡം. ഇരിക്കൂ. മാഡം, നിങ്ങൾ ഇരിക്കേ. മാഡം, നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഞാൻ ഫോം ഫില്ലപ്പ് ചെയ്തേക്കാം. ആ, ശരി എന്നേ.